ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റി ക്രാക്കർ ഞാൻ ശ്രീകല ഇപ്പോ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്താണ് ഡ്രീം ജോബ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡ്രീം ജോബ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ശമ്പളം അതുപോലെ തന്നെ ആ ജോബിൽ നിന്ന് കിട്ടുന്ന സെക്യൂരിറ്റി അല്ലേ ആൻഡ് അറ്റ് ദ സെയിം ടൈം ജോബിൽ നമുക്ക് നമ്മുടെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അത് വളരെ പ്രോസ്പെറസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഒത്തു വരികയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ജോബ് ഒരു ഡ്രീം ജോബാണ് അല്ലേ അങ്ങനെ ഒരു ജോബ് ഇപ്പോൾ ഉണ്ടോ ഉണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം പി എസ് സി എന്ന് തന്നെയായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി നടക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളിൽ പലരുടെയും ഡ്രീം ജോബാണ് അല്ലേ നിങ്ങൾ ഈ ഒരു ജോബിൽ കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ഘടകങ്ങൾ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എന്നാൽ ഈ ഘടകങ്ങളെ നമ്മൾ എത്രത്തോളം ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ചായിരിക്കും നമ്മൾ ഇതിലേക്ക് ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ഘടകം ഉൾക്കൊണ്ടു അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടു എന്നൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സാലറി നിങ്ങൾ എപ്പോഴെങ്കിലും കൂട്ടി നോക്കിയിട്ടുണ്ടോ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ബേസിക്കലി ഒരു നിങ്ങൾ സർവീസിൽ കയറിയതിനു ശേഷം ഇരുപത് വർഷം മാത്രമാണ് നിങ്ങൾ സർവീസിൽ ഇരിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ പേ തേർട്ടി തൗസൻഡ് പെർ മന്ത് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു വർഷം പന്ത്രണ്ട് മാസം സോ തേർട്ടി തൗസൻഡ് ഇൻറ്റു ട്വൽവ് അഗെയിൻ ഇൻറ്റു ട്വൻറ്റി അത് എത്ര വലിയൊരു ലംസം എമൗണ്ട് ആണ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് അല്ലേ ഇനി ജോബ് സെക്യൂരിറ്റി ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം എത്ര വലിയൊരു ജോബ് സെക്യൂരിറ്റി ആണ് ഈ ഒരു പ്രൊഫൈലിലുള്ളത് ഇതിൻ്റെ ഗ്ലാമറിന് ഒട്ടും കുറവില്ല എന്നാൽ ജോബ് സെക്യൂരിറ്റി വളരെ വലുതാണ് നമ്മുടെ ഫാമിലി ലൈഫ് ബാലൻസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാനും പറ്റും അപ്പോൾ ഇത്രയെല്ലാം സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജോബിൽ കിട്ടുമ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഒരുപാട് പേര് ഇതിന് ഒരു ജോബ് വേണം അല്ലെങ്കിൽ ഇതിന് പഠിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ ഇത് കിട്ടിയേ തീരൂ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇക്കൂട്ടത്തിൽ അവർക്ക് മാത്രമാണ് ഇതിൽ മുന്നേറാൻ സാധിക്കൂ അപ്പോൾ ഇനിയുള്ളതൊരു മുപ്പത് ദിവസമാണ് ഏകദേശം മുപ്പത് ദിവസമാണ് ഈ ഒരു എക്സാമിന് നമ്മുടെ മുന്നിലുള്ളത് ഈ മുപ്പത് ദിവസം കൊണ്ട് നമുക്കിത് പഠിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇത് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും കാരണം നമ്മുടെ എക്സിസ്റ്റ് നമ്മുടെ ഇതിനു മുൻപ് നടന്ന പി എസ് സിയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഒരു എക്സാമിൽ തന്നെ നമ്മുടെ കാര്യം തീരുമാനിക്കപ്പെടുകയാണ് അല്ലെ പ്രിലിമിനറി ഒന്നുമില്ല ഒരു എക്സാമിൽ തന്നെ അതും ആ എക്സാമിൽ ഏറ്റവും നല്ല മാർക്കിൽ നമ്മൾ വന്നാൽ മാത്രമാണ് നമുക്ക് ജോബ് കിട്ടുക ശരിയല്ലേ പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു എക്സാം പാറ്റേണിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും അത് അതായത് ഇവിടെ നിങ്ങളെ വിലയിരുത്തപ്പെടുന്നത് രണ്ട് എക്സാമിലൂടെയാണ് അതിൽ ആദ്യത്തെ എക്സാമിലാണ് മുപ്പത് ദിവസം നമ്മുടെ മുന്നിലുള്ളത് ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അതിനുശേഷം വരുന്ന മെയിൻസിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും ശരിയല്ലേ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ പി എസ് സി എക്സാം നമ്മൾ ചിന്തിച്ച ആ ഒരു കോണിൽ കൂടെ അല്ലാതെ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കൂ ഈ വരുന്ന പ്രിലിമിനറി എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചാൽ പിന്നെ മെയിൻസിന് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ അയ്യോ ഞാൻ ഇതുവരെ പഠിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയില്ല എന്ന ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് ഈ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ ട്വൻറ്റി മാർക്സ് എവിടെയുണ്ട് മാത്സിൽ കിടപ്പുണ്ട് ട്വൻറ്റി മാർക്സ് എവിടെയുണ്ട് ഇംഗ്ലീഷിൽ കിടപ്പുണ്ട് ടെൻ മാർക്സ് എവിടെയുണ്ട് മലയാളത്തിൽ കിടപ്പുണ്ട് ഈ മൂന്ന് സബ്ജക്റ്റിൽ നമ്മൾ കൃത്യമായി മുപ്പത് ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമുക്ക് അമ്പത് മാർക്കിലേക്കാണ് നമ്മൾ അടുക്കുന്നത് ഇനി ബാക്കിയുള്ള മാർക്ക് നമ്മുടെ ജി കെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അൻപത് മാർക്കിലെയും നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്തുകൂടി തീർച്ചയായിട്ടും പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രിലിമിനറി എക്സാം ആണ് ഇത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അപ്പം ഇവിടെ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചില്ലായിരുന്നു എന്ന് പറയുന്നതിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടോ ഒരു റെലവൻസും ഇല്ല ഇനി പഠിക്കാനുള്ള സമയവും നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ കാരണം ഒരുപാട് അവധികൾ മുന്നിൽ വരുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് അവധികളെല്ലാം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ മുപ്പത് ദിവസം ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആലോചിച്ച അതായത് സിലബസ് കവർ ചെയ്യണം എന്നൊരു കൂടി ഒരിക്കലും പഠിക്കരുത് ആ സമയം കഴിഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു സമയം കഴിഞ്ഞു സിലബസ് കവർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ മെയിൻസിലേക്ക് വേണ്ടി മെയിൻസും കൂടി കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അവർ തീർച്ചയായും ായിട്ടും സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം എന്നാൽ ഇതൊന്നും ചെയ്യാത്തവർക്ക് ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്മാർട്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡി കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിലിമിനറി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനും മെയിൻസ് പഠിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങളുടെ മുന്നിൽ അപ്പോഴും ഉണ്ടാകും അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആണ് നിങ്ങൾ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ ഓർമ്മയുണ്ടോ നമ്മളെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മൂന്ന് ഘടകങ്ങൾ കൈ നിറയെ ശമ്പളം സെക്യൂരിറ്റി ആൻഡ് അറ്റ് ദി സെയിം ടൈം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബിന്റെ ഏറ്റവും വലിയൊരു പ്രൊമോഷണൽ സാധ്യതകൾ നിങ്ങൾക്ക് അറിയാം അല്ലേ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് ഏത് പോസ്റ്റിൽ നിന്നാണ് റിട്ടയർ ചെയ്യാൻ സാധിക്കുന്നത് അതായത് അതിൻ്റെ പ്രൊമോഷണൽ ആസ്പെക്ട് അതായത് അതിൻ്റെ ഒരു കരിയർ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് അല്ലേ അപ്പോൾ ആ ഒരു കരിയർ പ്രോസ്പെക്ടസിനോട് കൂടി തന്നെ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫും ബാലൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ത് വേണം നമുക്ക് ഇതിൽ കൂടുതൽ അപ്പം ഈ ഒരു മൂന്ന് ഘടകങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക അതോടൊപ്പം തന്നെ എന്തും കൂടി വേണം അതിനു വേണ്ടി പഠിക്കുകയും കൂടി വേണം ഇത്രയും നാൾ പഠിച്ചില്ലേ സാരമില്ല ഓക്കെ ഇത്രയും നാളായി കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്ക് ആ ഒരു അനുഭവ പരിചയത്തിൽ നിന്ന് പറയുകയാണ് ഈ മുപ്പത് ദിവസത്തെ കൃത്യമായ പഠനം നിങ്ങളെ തീർച്ചയായിട്ടും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യിക്കും അത് നൂറു ഉറപ്പാണ് പക്ഷെ മുപ്പത് ദിവസം ആ മുപ്പത് ദിവസം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായി തെരഞ്ഞെടുത്താൽ മാത്രം അല്ലേ യെസ് അപ്പോൾ ടീം കോമ്പറ്റേറ്റീവ് ട്രാക്കിൻ്റെ ക്രാഷ് കോഴ്സ് ഫോർ ഡിഗ്രി ലെവൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇങ്ങനെയുള്ള എല്ലാ ടെൻഷൻസും മാറ്റിവെക്കുക ധൈര്യമായിട്ട് ഇങ്ങ് പോരെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ത് എങ്ങനെ എവിടെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ പഠിക്കൽ മാത്രമല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു മെൻറ്റൽ സപ്പോർട്ട് അതാണല്ലോ ഈ ഒരു മുപ്പത് ദിവസം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു മെൻറ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെൻറ്റൽ ഗൈഡൻസ് അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസ് എഴുതാനുള്ള സൗകര്യങ്ങൾ കാരണം ഇനി അങ്ങോട്ട് മോഡൽ എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നെഗറ്റീവ്സ് കുറയ്ക്കണം മാർക്ക് കൂട്ടാൻ ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് ശ്രമിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യണം അപ്പോൾ മോഡൽ എക്സാംസ് വീക്ക്ലി റിവിഷൻ എന്ന വേണ്ട സബ്ജക്ട്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയിലേക്ക് ഈ മുപ്പത് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചുവിടാൻ സാധിച്ചാൽ ഉറപ്പാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല റാങ്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവരാൻ സാധിച്ച ടീമാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോൾ ഒട്ടും ഒട്ടുമടിക്കേണ്ട ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്